ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതികൾക്ക് കൃത്യമായ കോൺഗ്രസ് സംരക്ഷണം. പ്രതികൾക്കായി കോടതിയിൽ ഹാജരായത് DCC ജനറൽ സെക്രട്ടറി KV സെൽവം. നേതാക്കളായ ജെയിംസ് കാപ്പൻ, അരുൺ പൊടിപ്പാറ, KJ ബെനി എന്നീ അഭിഭാഷകരായിരുന്നു. ധീരജ് വധം രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്രതികൾ എത്തിയത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശ്യത്തോടെ കൃത്യം നടത്താനായി സംഘമായി കോളേജിലേക്ക് എത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. പ്രതികളെ 25-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. ഇവരെ പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റും. കസ്റ്റഡി അപേക്ഷ നാളെ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി മജു ജോർജ് ചേരുകയാണ്. മജു, വിശദാംശങ്ങൾ. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള നിഖിൽ പൈരയും അതോടൊപ്പം തന്നെ ജെറിനയുമാണ് കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി വരുന്ന 25 വരെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഈ സംഭവത്തിൽ രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതി അറസ്റ്റിലായിട്ടുള്ള പ്രതികളും അതോടൊപ്പം തന്നെ ഈ പിടികിട്ടാനുള്ളവരും KSU അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകരാണ്. ഈ സംഭവത്തിന് രാഷ്ട്രീയ കാരണങ്ങളല്ലാതെ മറ്റ് കാരണങ്ങൾ ഇല്ല എന്നുള്ള കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി 4 പ്രതികളെ കൂടിയാണ് ഈ സംഭവത്തിൽ പിടികൂടാനുള്ളത്. ഇവരെല്ലാവരും തന്നെ ഒളിവിലാണെന്നുള്ള കാര്യവും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രധാന പ്രതികൾക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായത് ഇടുക്കിയിലെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KV സെൽവം അടക്കമുള്ള 4 പ്രധാനപ്പെട്ട അഭിഭാഷകരാണ്. ഇവരെല്ലാവരും തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും അതോടൊപ്പം തന്നെ KV സെൽവം ഇടുക്കി DCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഈ സംഭവം ഉണ്ടായത് മുതൽ തന്നെ ഈ സംഭവത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഈ പ്രതികളുടെ പ്രതികളായിട്ടുള്ള ആളുകളെ യൂത്ത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കാനോ ഒന്നും തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിരുന്നില്ല. പകരം അവരെ ന്യായീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കുന്നതിനുമുള്ള നിലപാടുകളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് ശരിവെക്കും വിധമാണ് ഇന്ന് പരസ്യമായി തന്നെ കോടതിയിൽ ഈ പ്രതികൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഹാജരാവുകയും അല്ലെങ്കിൽ അവരുടെ വക്കാലത്ത് ഏറ്റെടുത്ത് കോടതിയിൽ വാദിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് ഈ സംഭവത്തിൽ ധീരജനൊപ്പം കുത്തേറ്റ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അഭിജിത്തിനെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർ റെഫർ ചെയ്തിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും അല്പസമയം മുൻപാണ് അഭിജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. നെഞ്ചിലേറ്റ മുറിവിൽ ചെറിയ പഴുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഡോക്ടർമാർ കടക്കുകയും ഇപ്പോൾ അഭിജിത്തിനെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ഇനി 4 പേർ കൂടിയാണ് പിടിയിലാകാനുള്ളതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ പോലീസിന്റെ നിഗമനം. ഈ സംഭവത്തിൽ 6 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ ചോദ്യം ചെയ്ത് വരികയുമാണ്. ഈ പിടിയിലായിട്ടുള്ള ആളുകളെല്ലാം തന്നെ KSU അതോടൊപ്പം തന്നെ പ്രാദേശിക യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ പ്രവർത്തകരും നേതാക്കളുമാണ്. പക്ഷേ ശരി, മജു ജോർജ് ആണ് വിവരങ്ങൾ നൽകുന്നത്.